ചായ ആ പോണ്ടേ? പോവാണ്. പിച്ചായൻ ഇപ്പം അനിയത്തിയൊക്കെ രാവിലെ വരും, അവിടെ സിഡ്നിയിൽ വരും അല്ലേ. അതെ, അപ്പം ഇപ്പം വെളുപ്പിനെയാണ്. അപ്പം പിച്ചായൻ ചായയൊക്കെ കുടിച്ച് പതുക്കെ റെഡിയായി പോകാൻ പോവാം അല്ലേ എയർപോർട്ടിലേക്ക്. ഓക്കേ. കോഫിയൊക്കെ പിന്നെ മഴയുണ്ടോ പുറത്ത്? ഇന്ന് മഴയല്ലേ പൊതുവെ കാണിക്കുന്നേ? പുറത്ത് നല്ല മഴയാണ്. മഴയാണ്. പിന്നെ കംഗാരു ശല്യങ്ങളുണ്ടല്ലേ, അതെ. അപ്പം അതുകൊണ്ട് നമ്മൾ ചുരം നേരത്തെ പോയി കഴിഞ്ഞാലേ ഉള്ളൂ അതൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മൾ 7 മണിക്ക് സിഡ്നിയിൽ എത്തണം. 7 മണിക്ക് ആ ഫ്ലൈറ്റ് ലാൻഡ് പിന്നെ ഇന്ന് ചെയ്യുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ഓഫീസ് സ്കൂൾ അങ്ങനത്തെ തിരക്കുകളൊന്നും കാണത്തില്ല. കുറവായിരിക്കും. ട്രാഫിക് കുഴപ്പമില്ലായിരിക്കും പോകുന്ന വഴിക്ക്. എന്നാൽ പിന്നെ പോവാം അല്ലേ. ഞാനും ജോയും വീട്ടിൽ ഇരിക്കുവാണ്. ഇച്ചാനാണ് പോണത്, കാരണം നമുക്ക് ലഗേജും എല്ലാം ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇച്ചായ മാത്രമാണ് പോകുന്നല്ലേ. ചായ റെഡിയായോ? റെഡി. എന്നാ പിന്നെ വേഗം ഇറങ്ങിക്കോ കേട്ടോ. എന്നാ ശരി, പോട്ടെ. ശരി എന്നാ, വരുമ്പോ കാണാം. ഓക്കേ, ബൈ ബൈ. ചെല്ലുമ്പോ വിളിക്കൂ കേട്ടോ. ആ ഓക്കേ എന്നാ. എന്താ നോക്കുന്നേ? ആണോ? ഇപ്പൊ വരുവോ? ഇപ്പൊ വരൂട്ടോ. വേറെ ഒരു കാറ് വരുന്നുണ്ടോ? ജാ ദേണ്ട വരുന്നു, ദേണ്ട വരുന്നു. എഴുതുവാ, ഓടിപ്പോ ഓടിപ്പോ. വേ നമ്മള് നമ്മുടെ ആൾക്കാരെത്തിയിട്ടുണ്ട്. എന്തിയേ അറിയോ? കരയുന്നു കരയുന്നു. ജോ ആരോ കരയുന്നു. ജോ ആരോ കരയുന്നു. എടാ പോയി ചിരിപ്പിക്കടാ. ആ ആള് ഫുൾ ഉറക്കായിരുന്നെടി. ഞാനേ പെട്ടി ഒക്കെ എടുക്കട്ടെ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റീവ് ബേബി കേട്ടോ. റീവ് ബേബി ആണോ? ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വന്നേക്കാണ് കേട്ടോ. അപ്പൊ അനിയത്തിയും ചേച്ചിയും കണ്ടു കുട്ടി അല്ലേ. ജോ അങ്ങോട്ട് ചെല്ലടാ, അവിടെ പോയിരുന്നേ. കണ്ടുമുട്ടി ഒരാളെ ഉറക്കത്തിരിക്കാതെ എന്താ പറയാനുള്ള ഇപ്പൊ എല്ലാവർക്കും? എനിക്ക് പറയാനുള്ള ജോജനെ പൂജയാണ്. ജോജയുടെ കുഞ്ഞു തൊട്ട ഞാനിവിടെ ഉണ്ട്. അല്ല ജോ ഉണ്ടായപ്പോ ഞാനിവിടെ ഉണ്ട് അല്ലേടാ. അന്ന് വളർത്തിയല്ലേ ജോനെ? ജോയ്ക്ക് ഓർമ്മ ഉണ്ട്? അന്ന് വളർത്തിയ ഓർമ്മ ഉണ്ടോ? അല്ലേടാ നിന്നെ എപ്പോഴും എടുത്തോണ്ടിരുന്നേ. ജോയ്ക്ക് ഓർമ്മയില്ല. അവസരപ്പത്തിലൊക്കെ ക്ഷീണിച്ച് നല്ല ക്ഷീണം. അവസരപ്പച്ചന്റെ മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ടല്ലേ. എന്നാ പിന്നെ നമുക്ക് എന്താ ഇനി നെക്സ്റ്റ് പരിപാടി? ഇവര് ഫ്രഷ് ആവുകയാണോ, ചായ എടുക്കണോ, ഫുഡ് കഴിക്കുകയാണോ, എന്താ പരിപാടി? എന്താ പറയാ, എന്താ അവസരപ്പിച്ച എന്താ താല്പര്യം? എന്നാ പിന്നെ ചായ കുടിക്കാം. എടി എന്നാ ശരി, ചായ എടുക്ക. ജോ റിയൂട്ടനോട് എന്തെങ്കിലും ചോദിക്കടാ.
ജോയ്ക്ക് കൊഞ്ചിക്കാൻ അറിയാലോ, ജോയ്ക്ക് കൊഞ്ചിക്കാൻ അറിയത്തില്ലടാ, ഒന്ന് കൊഞ്ചിച്ചേ. ഓ, ക്യാമറയിലേക്കല്ലോ നോക്കുന്നേ. മിറേനെ എന്താ കാണിച്ചു കൊടുക്കുന്നേ? തീ കാണിച്ചു കൊടുക്കുകയാണോ? തീ ആണോ ജോ? അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കുകയാണ്. അതെ, അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കുകയാണ്. എങ്ങനെയാണ്? അടിപൊളിയാണ്. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഇഷ്ടപ്പെട്ടോ? സൂപ്പർ, അടിപൊളിയാണ്. ഇപ്പം ഇച്ചാനും അവസരം വെച്ചനും പിള്ളേരും ജോയ്ക്ക് കഴിച്ചു. അപ്പൊ ഞങ്ങള് ലാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അല്ലേ? അതെ, സൂപ്പർ ഫുഡാ. പിന്നെ എനിക്ക് അവിടെ ഒരാൾ ബഹളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നേരം ഉറങ്ങുമായിരുന്നു നമ്മുടെ റിയു ബേബി. ഇപ്പൊ എണീറ്റിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പൊ ഇനി വന്നതിന്റെ ക്ഷീണം തീർക്കലും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പൊ ഭയങ്കര ടയേർഡാണ് പിള്ളേരും സെപ്പറ്റും സോനൊക്കെ ടയേർഡാണ്. ഞങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പോവാ. ഉറങ്ങണം. അപ്പൊ നമ്മള് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അല്ലേ? ആക്റ്റീവ് വീഡിയോ. പിന്നെ ഇപ്പൊ ക്ഷീണമൊക്കെ തീർക്കണ്ടേ? അതെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്റെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഇവര് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓസിയമ്മ മലയാളി എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ തല പക്ഷേ തൊടുപുഴയിൽ ഇരിക്കുക. തൊടുപുഴയിലാണ്. അവര് ഉടനെ വരും അല്ലേ? ഉടനെ വരും. അപ്പൊ അങ്ങനെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.